ശരി ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇന്നിപ്പോൾ സർവകക്ഷി യോഗം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി വൈകുന്നേരം പറഞ്ഞു സർവകക്ഷി യോഗത്തിൽ സമാധാനപൂർണ്ണമായ ഒരു നില സ്വീകരിക്കാൻ എല്ലാവരും തീരുമാനിച്ചു അത് കേരളത്തിന്റെ സവിശേഷമായ ഒരു സാഹചര്യമാണ് കേരളത്തിന്റെ സവിശേഷമായ ഒരു അവസ്ഥയാണ് കേരളത്തിന്റെ തനിമയാണെന്നൊക്കെ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തു ഇവിടെ മൂന്ന് പേർ മരിച്ചു നാല് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു മറ്റ് അനവധി ആളുകൾക്ക് അത്ര സാരമല്ലാത്ത വിധത്തിൽ പരിക്കേറ്റു എന്നതിനപ്പുറത്ത് അത് ഒരു വലിയ പ്രശ്നമാണ് അതുപോലെ തന്നെ വലിയ വർഗീയ കാലുഷ്യം നമ്മുടെ നാട്ടിൽ ഇന്നലെ മുതൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഒരു യോജിച്ച എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു പരിഹാര നീക്കമാണോ ഇപ്പോൾ നടക്കുന്നത് അഭിലാഷ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്നലെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞായറാഴ്ച രാവിലെ ഇത്തരത്തിലൊരു ദുരന്ത വാർത്ത നമ്മളെയൊക്കെ തേടി വന്നത് ആ ദുരന്ത വാർത്ത വന്നപ്പോൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും അതുപോലെ പൊതുസമൂഹവും ഒക്കെ അതിനെ അർഹിക്കുന്ന ഗൗരവത്തോടെ കാണുകയും അതിലെന്തെങ്കിലും തരത്തിലുള്ള മതസ്പർദ്ധ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ വിപരീത ഫലമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വിയോജിപ്പുണ്ടാക്കുന്ന പരസ്പരം വിദ്വേഷമുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും അതിന് കാറ്റലിസ്റ്റുകളാകാതെ മാറി നിൽക്കുന്ന ചരിത്രമാണ് നമ്മൾ കണ്ടത് അത് കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവിടെ നോക്കൂ ഇവിടെ അതിന് വ്യത്യസ്തമായി രണ്ട് പ്രധാനപ്പെട്ട ശബ്ദങ്ങളാണ് നമ്മൾ പുറത്തു കേട്ടത് ഒന്ന് ഞാനും താങ്കളും ഉൾപ്പെടെ താങ്കൾ ഒരുപക്ഷെ മീഡിയയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ വാർത്ത കേട്ട് ഇത്രയും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ട് വളരെ സാഹൂതം ചാനലുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി സ്വാഭാവികമായും ഡൽഹിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നതും അതുപോലെ ഇസ്രായേൽ ഈ വിഷയവും പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നത് ഈ സംഭവം നടന്ന ഉടൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാധ്യമങ്ങളോട് പങ്കുവച്ചു ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആ നിയോജകമണ്ഡലത്തിലെ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പങ്കുവച്ചു വളരെ പോസിറ്റീവായി രണ്ടുപേരും സംസാരിക്കുന്ന കേട്ടു നമുക്കൊക്കെ സ്വാഭാവികമായി ഇത്തരത്തിലൊരു ദുരന്തമുണ്ടാകുമ്പോൾ എല്ലാവരും ഭരണനേതൃത്വം കാണിക്കേണ്ട പക്വതയോടുകൂടി അവരെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു എന്നാൽ തൊട്ടു പിറകെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഗ്യാപ്പ് പോലും ഇല്ലാതെ തന്നെ സംസ്ഥാനത്തെ പാർട്ടി അതായത് ഭരണത്തിന് നേതൃത്വം നൽകുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മളെന്താണ് കണ്ടത് എന്താണെന്ന് പോലും അറിയുന്നതിന് മുമ്പ് ഈ വിഷയം എന്താണെന്നും അറിയുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് ഒരിക്കലും ശരിയായ രീതിയുമല്ല അതേപോലെ തന്നെയാണ് പകുതി മലയാളിയായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതും എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമായിരുന്നു അപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത്തരത്തിൽ നെല്ലും പതിരും തിരിയുന്നതിന് മുമ്പ് ആ വിഷയത്തിലെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സംബന്ധിച്ച് പ്രാഥമികമായ അന്വേഷണം പോലും നടത്തി അതിലെ എവിടെയാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് ആരാണ് ഇതിന് ഉത്തരവാദികൾ എന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്തൊരു ചേരിതിരിവുണ്ടാകത്തക്ക രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അതുപോലെ തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര ക്യാബിനറ്റിലെ ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തെ സംബന്ധിച്ചും സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു ദുരന്തമുണ്ടാകുമ്പോൾ ഏത് സംസ്ഥാനത്താണ് നടക്കുന്നത് ആ സംസ്ഥാനത്തിൻ്റെ പോലീസ് സംവിധാനം അന്വേഷിക്കുന്നതിനപ്പുറത്തേക്ക് ദേശീയ ഏജൻസികൾ അന്വേഷിക്കും അതിൻ്റെ ഭാഗമായി ദേശീയ ഏജൻസികൾ എറണാകുളത്ത് തന്നെ ഉണ്ട് അവരും അന്വേഷണത്തിൻ്റെ ഭാഗമായി പങ്കെടുത്ത് ഇതിനകത്ത് ഒരു ക്ലാരിറ്റി വരുന്നതിന് മുമ്പ് നെല്ലും പതിരും തിരിയുന്നതിന് മുമ്പ് ദേശീയ മന്ത്രിസഭയിലെ ഒരു അംഗം തന്നെ ഇതിനെതിരായി ഇതിനകത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രഭാഷണം ഉണ്ടാകുന്നു അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് അത് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഉത്തരവാദിത്വരഹിതമായി പെരുമാറിയ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാർ ഇവർ രണ്ടുപേരുമാണ് അതിനപ്പുറത്ത് താഴെ തട്ടിലേക്ക് ചില ഘടകങ്ങൾ ചില നേതാക്കന്മാരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ചെറിയ രണ്ടാം നിലയിലും മൂന്നാം നിലയിലുള്ള ചില നേതാക്കന്മാരുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല നമ്മളതിന് ഗൗരവത്തിൽ തന്നെ സംസാരിക്കണമല്ലോ അപ്പോൾ ഏറ്റവും ഉത്തരവാദിത്വരഹിതമായി പെരുമാറിയിട്ടുള്ളത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദനും അതുപോലെ തന്നെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖരുമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നാൽ ഇന്ന് നോക്കൂ അതിനുശേഷം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഞങ്ങൾ പരിപൂർണമായും ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായപ്പോൾ അതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് കേരളീയ സമൂഹത്തെ പൊതുസമൂഹത്തെ അറിയിക്കുന്നത് വരെ ഞങ്ങൾ അതിനകത്ത് സർക്കാരിനോടൊപ്പം നിന്നിട്ടുണ്ട് സർക്കാർ നമ്മുടെ സർക്കാരാണ് സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം ദുരന്തമുഖങ്ങളിൽ എങ്ങനെയാണോ ഇടപെടേണ്ടത് ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് സ്വാഭാവികമായി അതിനുശേഷം 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി എന്താ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഞങ്ങളുടെ പാർട്ടിയുടെയും മുന്നണിയിലെയും ഘടകകക്ഷികളുടെ നേതാക്കന്മാരെല്ലാവരും അതിൽ പങ്കെടുത്തു ഞങ്ങൾ എത്ര ഉത്തരവാദിത്തപരമായിട്ടാണ് അവിടെ സംസാരിച്ചിട്ടുള്ളതെന്ന് താങ്കൾക്ക് അറിയാമല്ലോ ആ സംസാരിച്ചു എന്ന് മാത്രമല്ല ഞങ്ങൾ വെച്ചിരുന്ന നിർദ്ദേശങ്ങളെല്ലാം
മറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. നിങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തല്ലേ. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ വെച്ച നിർദ്ദേശങ്ങൾ അത് ശരിയാണ് എന്ന് മന്ത്രിസഭയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഓൾ പാർട്ടി മാറ്റി മീറ്റിംഗ് ആണെങ്കിൽ പോലും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ സംബന്ധിക്കുന്ന സ്വാഭാവികമായിട്ട് ഉണ്ടായല്ലോ. ഞങ്ങൾ പറഞ്ഞെന്താണ്, ഇവിടെ ഇന്റലിജൻസ് സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കണം, ഞങ്ങൾ ഒരു നിർദ്ദേശമായിരുന്നു. രണ്ട്, സൈബർ വിഗിൽ സൈബർ ഇടങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകണം. ഇത്തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ഇന്റലിജൻസ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് പിന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷമല്ല അതിനുണ്ടാകാതിരിക്കാൻ വേണ്ടുന്ന മുൻകരുതലുകൾ ഉണ്ടാകണം. ഇത്തരത്തിൽ എന്തിനും പോകുന്ന ചില ആളുകൾ എന്തെങ്കിലും ചെയ്യാൻ പോയാൽ അതിനൊക്കെ പരിമിതികളുണ്ട്. എന്നാൽ പോലും ഇന്റലിജൻസ് സംവിധാനം ശക്തിപ്പെടുത്തണം എന്ന് ഞങ്ങളുടെ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സൈബർ ഇടങ്ങളിലെ ഇടപെടലിനെ സംബന്ധിച്ച് വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന രീതി ഒഴിവാക്കിക്കൊണ്ട് സൈബർ ഇടങ്ങളിൽ ഇടപെടുമ്പോൾ അതിന് എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്, അതിന് നിയന്ത്രണം വരുത്തണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഇന്നത്തെ ഓൾ പാർട്ടി മീറ്റിംഗിൽ അംഗീകരിച്ചതല്ലേ. അപ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ, ഒരു പ്രതിപക്ഷ മുന്നണി എന്ന നിലയിൽ എങ്ങനെയൊക്കെയാണോ ഈ ഹേറ്റ് ക്യാമ്പയിൻ പിന്നെ അടിച്ചമർത്തതിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ളത്, അപ്പോൾ അതെല്ലാം അംഗീകരിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉത്തരവാദിത്വരഹിതമായി പെരുമാറിയിട്ടുള്ളത് ഈ രണ്ട് നേതാക്കന്മാരാണ് പരമപ്രധാനമായി ചെയ്തിട്ടുള്ളത്. ശരി, അപ്പോൾ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ശരി, അതാണ് കോൺഗ്രസിന്റെ അക്കാലത്തെ നിലപാട്. സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായാൽ സ്വാഭാവികമായും കംപ്ലീറ്റ് ചെയ്തോളൂ. സംസ്ഥാനത്ത് ഇത്തരത്തിലെ ഒരു ദുരന്തമുണ്ടായാൽ അതിനകത്ത് ആദ്യം ആക്ട് ചെയ്യേണ്ടത് പോലീസും സംസ്ഥാന സർക്കാരും ഭരണ നേതൃത്വവുമാണ്. അവർ ഇടപെടുന്നു, അവരിടപെട്ട് ഇതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാകുന്നതുവരെ വെയിറ്റ് ചെയ്യാനുള്ള സാമാന്യ മര്യാദ പൊതുപ്രവർത്തകർക്കുണ്ടാകണം, മാധ്യമങ്ങൾക്കുണ്ടാകണം, സാധാരണക്കാർക്കുണ്ടാകണം, സോഷ്യൽ മീഡിയയിൽ വിരാജിക്കുന്നവർക്കുണ്ടാകണം. അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകേണ്ടതാണ്. എന്നാലും ചില പിന്നെ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകാം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ വളരെ ക്രൂഷ്യലായ ടൈമിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേലും അതുപോലെ തന്നെ പലസ്തീനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ പോലും അതിൻ്റെ അനുരണങ്ങൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പല സംഭവ വികാസങ്ങൾ സംസ്ഥാനത്തുണ്ടാകുന്നു. നമ്മൾ വളരെ സെൻസിറ്റീവായി ഒരു സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന സംശയം ജനിപ്പിക്കുന്ന സ്ഥലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ അപ്പോഴും നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ബാലിശമായ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന നടപടി സ്വീകരിക്കുന്നത് അത് CPM സംസ്ഥാന സെക്രട്ടറിക്കായാലും BJP കേന്ദ്രമന്ത്രിക്കായാലും ഉചിതമല്ല എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഇക്കാര്യങ്ങളിൽ ഈ നിമിഷം വരെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ മുന്നണി എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഓക്കെ, ഭരണകക്ഷിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, കേരളീയ സമൂഹത്തെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മാധ്യമങ്ങൾക്കും ബോധ്യപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, അതാണ് കോൺഗ്രസിന്റെ നിലപാട്.